أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. സ്നേഹമുള്ള സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ ഞാൻ ഒരു കൗശലക്കാരനായിരുന്നു. അതിനാൽ ഞാൻ സമൂഹത്തെ നന്നാക്കാൻ തീരുമാനിച്ചു. ഇന്ന് ഞാൻ ഒരു ജ്ഞാനിയായിരിക്കുന്നു. അതിനാൽ ഞാൻ എന്നെ തന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു. ജലാലുദ്ദീൻ റോമിയുടെ അറിവിൻ്റെ ആഴങ്ങളെക്കുറിച്ച് ഉള്ള ഒരു മൊഴിയാണ് ഇത്. അറിവ് പലതരമാണ്. അറിവ് പഠിച്ചറിവ്, തിരിച്ചറിവ്, ഇങ്ങനെ വ്യത്യസ്തമായ അറിവുകളുണ്ട്. മനുഷ്യൻ ഭൂമിയിലേക്ക് അജ്ഞനായിട്ടാണ് വന്നത് എന്ന് പഠിച്ചൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. വല്ലാഹു അഖ്റജക്കും മിമ്മത്തൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ, ഒരു വിവരവുമില്ലാതെയാണ് നിങ്ങൾ മാതാവിൽ നിന്ന് നിങ്ങളുടെ പടച്ചവൻ നിങ്ങളെ പടച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വച്ചിരിക്കുന്നു. അതിനാൽ മറ്റു ജീവജാലങ്ങൾക്ക് ജന്മസിദ്ധമായുള്ള അറിവ് പോലും നമുക്കില്ലത്രേ. അതാണല്ലോ നമ്മുടെ അനുഭവത്തിലെ അറിവ്. ഒരു പശുക്കുട്ടിയെ വെള്ളത്തിലോട്ട് തള്ളിവിട്ടാൽ അത് കൂളായിട്ട് നീന്തി അക്കരെ എത്തും. നേരത്തെ അത് നീന്തൽ പഠിച്ചിട്ടൊന്നുമില്ല. അതൊരു മനുഷ്യക്കുഞ്ഞാണെങ്കിലോ ഈ ഒഴിവു കാലത്ത് എത്ര മക്കളാണ് വെള്ളത്തിൽ പോയത്. അങ്ങനെയാണ് മനുഷ്യൻ. ഒരു വിവരവും ഇല്ലാത്തവനാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ. പക്ഷെ പുതിയ കാലമുണ്ടല്ലോ, വിവര വിസ്ഫോടനത്തിൻ്റെ കാലമാണ് എന്നല്ലേ നമ്മൾ പുതിയ കാലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ, ഇൻഫർമേഷൻസാണ് കൂടുതൽ, നോളജ് അല്ല എന്നത് പ്രത്യേകം തിരിച്ചറിയേണ്ട മറ്റൊരു കാര്യമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൊക്കെ ഈ വിവരങ്ങൾ ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന് വീണുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അറിവായും തിരിച്ചറിവായും മാറുന്നുണ്ടോ എന്നതാണ് ചോദ്യം. വാപ്പയും മകനും കൂടി ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങിയതാണ് മഴക്കാലത്ത്. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ഒരു പുഴു മുമ്പിൽ. വാപ്പ അതിനെ ഷൂ കൊണ്ട് ചവിട്ടി അരക്കാൻ നോക്കുകയാണ്. ആ കുട്ടി എന്ത് ചെയ്തെന്നറിയോ?
പെട്ടെന്ന് നിലത്തേക്ക് വീണിട്ട് കൈകൊണ്ട് ആ പുഴുവിനെ ഇങ്ങനെ തടഞ്ഞു വെച്ചു വാപ്പയുടെ ചവിട്ടിൽ കവിക്കാൻ. ഒരുപക്ഷെ ആ കുഞ്ഞു കൈകളിൽ വാപ്പയുടെ ചവിട്ടേറ്റേനെ. നീ എന്തായി കാണിക്കുന്നത്? അത് പുഴുവാണ്, ശരീരത്തിൽ ചൊറിയും. പക്ഷേ ആ കുട്ടി പറയുന്നുണ്ട്, അല്ല, അത് പ്രകൃതിയാണ്, ഈ പ്രകൃതിയിലെ ഒരു പ്രതിഭാസമാണ്. പുഴു എന്നത് ഒരു അറിവാണ്, പുഴു തട്ടിയാൽ ചൊറിയും എന്നത് പഠിച്ചറിവാണ്. പക്ഷേ ആ കുട്ടിയിൽ നിന്നുണ്ടായത് ഒരു തിരിച്ചറിവാണ്, ആ പുഴുവിനും ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഈ ഭൂമിയുടെ ഒരവകാശിയാണ് അതും, അല്ലേ? അറിവിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെ ഉൾക്കൊള്ളുക എന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ നമ്മൾ വിവരം കേട്ട ആളുകളായിട്ട് തന്നെയാണ് മാറുന്നത് എന്ന് മനസ്സിലാക്കണം. അധ്യാപകൻ മക്കളോട് ചോദിക്കുകയാണ്, ലോകാത്ഭുതം പറയും. എന്താണ് ലോകാത്ഭുതം? മക്കൾ പഠിച്ചറിവ് പ്രകടിപ്പിച്ചു. അവർ നേരത്തെ ചൊല്ലിപ്പഠിച്ച 7 കാര്യങ്ങളുണ്ട്, ഓരോന്നും ആവേശപൂർവ്വം പറയാൻ തുടങ്ങി. അധ്യാപകൻ പറഞ്ഞു, ഇതൊന്നുമല്ല. പിന്നെയോ, നീ വീട്ടിൽ പോയിട്ട് കണ്ണാടിയിൽ നോക്കൂ, കണ്ണാടിയിൽ നോക്കൂ, ഓ, ഞാൻ തന്നെയാണല്ലേ ലോകാത്ഭുതം, നീയാണ് ലോകാത്ഭുതം. അത് തിരിച്ചറിയാത്ത അറിവുകളൊന്നും അറിവല്ല എന്നുള്ളതാണ്. ആരാണ് ഈ ഭൂമിയുടെ നായകൻ? ആരാണ്? മനുഷ്യനാണ്. അല്ലാഹു നമ്മെ ഖലീഫയാക്കിയില്ലേ? ആരാണ് അല്ലാഹു ഏറ്റവും ആദരിച്ചവൻ? മനുഷ്യനാണ്. ആർക്ക് മുമ്പിലാണ് മലക്ക് സുജൂദ് ചെയ്തത്? നമുക്ക് മുമ്പിലാണ്. എന്നിട്ടും മനുഷ്യന് വില കൽപ്പിക്കാത്ത അറിവ് എന്തറിവാണ്? അതൊരിക്കലും തിരിച്ചറിവല്ല, അത് നാശത്തിൻ്റെ അറിവ് മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അറിവ് വല്ലാതെ വർദ്ധിക്കുകയും തിരിച്ചറിവ് നഷ്ടപ്പെടുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാലമാണിത്. ഇന്നത്തെ ദിവസം നിങ്ങൾ കലണ്ടറിൽ ശ്രദ്ധിച്ചിരുന്നു, മെയ് 31 പുകയില വിരുദ്ധ ദിനമാണ്. മെയ് 31 നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും. പുകയിലയുടെ ദോഷങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഒരുപാട് കിട്ടും. നമുക്കൊക്കെ അറിവുണ്ട്, വലിക്കുന്ന ആളും പാക്കറ്റിൽ അത് വായിക്കുന്നുണ്ട്, പുകയില ആരോഗ്യത്തിന് ഹാനികരം. അതൊരു അറിവാണ്, പക്ഷെ അത് തിരിച്ചറിവായി മാറുന്നില്ലല്ലോ. എത്ര ലക്ഷം മനുഷ്യരാണ് വലിച്ചോതി പുകച്ചു കളയുന്നത് ഈ ജീവിതം, അല്ലേ? അറിവ് പരന്നു കിടക്കുകയാണ് ലോകം മുഴുവൻ. എവിടെ നോക്കിയാലും അറിവാണ്. റോഡ് സൈഡിലൊക്കെ എന്തൊക്കെ ചിഹ്നങ്ങളും അറിവുകളുമാണ്. എന്നിട്ടും അപകടങ്ങളാണ് കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അറിവ് തിരിച്ചറിവായി മാറുന്നില്ലെങ്കിൽ അത് വലിയ ഒരു ദുരന്തമായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ബോധ്യമുണ്ടാവണം ജീവിതത്തിൽ. മക്കൾ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന ഈ വേളയിൽ ഇത്തരമൊരു ചിന്ത മക്കളുടെ അകത്ത് നിക്ഷേപിക്കാൻ കഴിയുക എന്നത് രക്ഷിതാക്കൾ ആർജിക്കേണ്ട വലിയൊരു തിരിച്ചറിവാണ്. അതില്ലെങ്കിൽ ഒന്നും പ്രയോജനപ്പെടാതെ പോകും. മക്കളെ, നിങ്ങൾ ഒരുപാട് ശാസ്ത്രം പഠിക്കും. പുതുതായിട്ട് നമ്മുടെ സിലബസിൽ AI കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടത്രേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. പുതിയ പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് മക്കൾ പിന്നെയും കടന്നു പോകുന്ന കാലമാണിത്. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്രങ്ങൾ പ്രയോജനപ്രദമാകണമെങ്കിൽ അതിനെ തിരിച്ചറിവാക്കി മാറ്റണം. എപ്പോഴും തിരിച്ചറിവാവുക അതിനെ പഠിച്ചവനുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർദ്, സൂറ ആലിഇംറാനിലെ അവസാന ഭാഗത്ത്
നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന സൂക്തമാണ്. ആ സൂക്തത്തെക്കുറിച്ച് അവിടുന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ സൂക്തം പാരായണം ചെയ്യുകയും ഈ സൂക്തത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവന് നാശം എന്ന്. ഒരു സൂക്തം പാരായണം ചെയ്താൽ കുടുങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. വൈലുല്ലിമൻ ഖറഅഹ വലം യതഫക്കർ ഫീഹ. ഈ സൂക്തം ഓതിയിട്ട് ഈ സൂക്തത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവന് നാശം. അതിനാൽ ആ നിലയിൽ അറിവിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മറിയുന്നതിൽ ഒലിൽ അൽബാബ് ബുദ്ധിയുള്ളവന് ദൃഷ്ടാന്തങ്ങളുണ്ട്. ആരാണ് ബുദ്ധിയുള്ള ആള്? അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നും പടച്ചതമ്പുരാനെ ദിക്ർ ചെയ്യുന്നവനാണ് ബുദ്ധിയുള്ളവൻ. നമ്മൾ കരുതിയ ആളൊന്നുമല്ല. അന്തിച്ചർച്ചയ്ക്ക് ചാനലിൽ വന്നിരിക്കുന്ന ഏതൊക്കെയോ ആളുകളില്ലേ, തോളത്തൊരു ബാഗും ഒരു ഊഷാൻ താടിയൊക്കെ ആയിട്ട്, അങ്ങനെയൊരു ചിത്രമുണ്ട് ബുദ്ധിജീവി എന്ന് കേൾക്കുമ്പോൾ. അങ്ങനെയല്ല പടച്ചോൻ പറയുന്നത്. പടച്ചോനെ ഓർക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ. അത് വേറിട്ടൊരു വായനയാണ്. പക്ഷേ അവിടെയും നമ്മൾ ഇത്തരം പരാമർശങ്ങളെ കർമ്മശാസ്ത്ര തലത്തിൽ ഒതുക്കിക്കളയാൻ ശ്രമിക്കും. അപ്പം എന്താണ് ദിക്റ് ചെയ്യൽ? കുറേ നിന്നിട്ട് ദിക്റ് ചെയ്തു, കാല് കടഞ്ഞപ്പോൾ ഇരുന്നിട്ട് ദിക്റ് ചൊല്ലി, പിന്നെയും ക്ഷീണം തോന്നിയപ്പോൾ കിടന്നിട്ടും ചൊല്ലി. അതാണോ യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദം വഅലാ ജുനൂബിഹിം? അങ്ങനെ അല്ലല്ലോ. ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരിക്കുമ്പോഴും അള്ളാഹുവെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാവുക, അതാണ് അറിവിൽ ഏറ്റവും മികച്ചത് എന്നാണ് പറയുന്നത്. ആ അറിവിൻ്റെ ആഴം ഒരു മനസ്സ് ആർജിച്ചെടുക്കുമ്പോഴില്ലേ, അകത്ത് നിന്ന് സ്വാഭാവികമായും ഒരു പ്രതികരണം ഉണ്ടാവും. എന്തായിരിക്കും അത്? റബ്ബന പടച്ചൊന്നെ മാ ഖലഖ്ത ഹാദാ ബാത്തില, നീ ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ. ഫഖിനാ അദാബന്നാർ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് കാത്തോളണേ എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും വെറുതെ പടച്ചതല്ലല്ലോ. സുബ്ഹാനക, ഇതിൻ്റെ പിന്നിലുള്ള നീ എത്ര പരിശുദ്ധനാണ്, അതിനാൽ നരകത്തിൽ നിന്ന് കാത്തോളണേ. ആ അറിവിൻ്റെ സകല തിരിച്ചറിവുകളും ആ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെയാണോ നമ്മുടെ മക്കള് പഠിച്ചു വളരുന്നത്? അവർ ക്ലാസ് മുറിയിലും ലാബിലുമൊക്കെ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ? അത് ക്ലാസ് മുറികളിൽ തന്നെ അസ്തമിച്ചു പോവാണോ? അങ്ങനെയാണ് പുതിയ കാലത്തെ വിദ്യാഭ്യാസ രീതി. അതൊരിക്കലും ദൈവത്തെ പ്രാപിക്കരുത്. നിന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം എന്നേ ഉള്ളൂ. മക്കളോട് നമ്മളും പറയൂലേ, നീ പഠിച്ചാൽ നിനക്ക് നല്ലത്. അതിൽ നിന്ന് കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ പഠിച്ചാൽ എനിക്ക് നല്ല ഉദ്യോഗം കിട്ടും, കാശ് കിട്ടും അല്ലേ? നിന്റെ അറിവ് അള്ളാഹുവെ അറിയാനുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് മക്കളുടെ മനസ്സിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ടോ? ലാബിന് പുറത്താണ് യഥാർത്ഥത്തിൽ അറിവിനെ വികസിപ്പിക്കേണ്ടത്. ലാബിൽ നിന്ന് നേടിയ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ കൂടുതൽ അറിയാൻ ശ്രമിക്കേണ്ടത് പുറം ലോകത്തെത്തുമ്പോഴാണ്. അവിടെയാണ് ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും എല്ലാം കൂടിച്ചേരുന്ന അനുഭവജ്ഞാനം ഉണ്ടാകുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ബുദ്ധിജീവികൾക്ക് പാഠമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് എന്നതാണ്. പക്ഷെ ഇന്ന് അറിവിനെ രണ്ടാക്കി മാറ്റി, ദുനിയാവ് വേറെ, ദീന് വേറെ, ആത്മീയം വേറെ, ഭൗതികം വേറെ, നമ്മൾ പോലും അങ്ങനെയായി മാറിപ്പോവാണ്. ദീൻ എത്രയൊക്കെ മതി, പരമാവധി ഒരു ഏഴാം ക്ലാസ് മദ്രസ അല്ലേ? നിസ്കരിക്കാൻ പഠിച്ചില്ലേ? ഖുർആൻ നോക്കി വായിക്കാനൊക്കെ അറിയില്ലേ? അവിടെ നിൽക്കട്ടെ.
ഇനി ദീനിന്റെ പിന്നാലെ പോയാൽ നിനക്ക് ദുനിയാവ് നഷ്ടപ്പെട്ടു പോകും എന്ന് മക്കളോട് മാതാപിതാക്കൾ തന്നെ പറഞ്ഞു കൊടുക്കണം. ഒരു ആവറേജ് ദീനൊക്കെ മതി. വല്ലാതെ പള്ളിയും ദീനും ദീനിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചാൽ A+ നഷ്ടപ്പെടും, മറ്റ് പലതും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒരു പരിധിക്ക് ഇപ്പുറത്ത് മതി എന്ന് മക്കളെ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു പോകുന്നുണ്ടോ? ആലോചിക്കേണ്ട വിഷയമാണ്. ഇത് രണ്ടും കൂടിച്ചേരുന്നില്ലെങ്കിൽ, അറിവിനെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്നില്ലെങ്കിൽ അറിവ് അപകടകരമായിട്ട് മാറും. ഇന്ന് ലോകത്ത് ഏറ്റവും ഭയപ്പെടുന്നത്, മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്നത് ആരെയാണ്? അറിവുള്ളവനെയാണ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഡോക്ടർമാരെ പേടിയാണ് രോഗികൾക്ക്. ഇയാൾ വെറുതെ എൻ്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരം ടെസ്റ്റിന് എഴുതുമോ, അനാവശ്യമായി എൻ്റെ ശരീരം കീറിമുറിക്കുമോ എന്ന് സാധാരണക്കാരൻ ഭയപ്പെടുന്നത് വർഷങ്ങളോളം ശരീരശാസ്ത്രം പഠിച്ച പണ്ഡിതനായ ഡോക്ടറെയാണ്. അല്ലേ? അങ്ങനെ ആയിരിക്കുന്നു. എൻജിനീയറെ കുറിച്ച് പേടിയാണ്. എൻ്റെ വീട് നിർമ്മാണത്തിൽ ഇയാൾ വല്ല കൃത്രിമങ്ങളും കാണിച്ച് കളയുമോ? അതിന് കൃത്യമായ അനുപാതം തെറ്റിച്ച് ഭൗതിക താല്പര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീട് നശിപ്പിച്ച് കളയുമോ? പാലം പൊളിഞ്ഞ് ചാടുമോ? റോഡ് തകർന്നു പോകുമോ? പഠിച്ചവനെ പേടിക്കുന്ന കാലമാണ്. വക്കീലിനെ പേടിയാണ്. വെറുതെ കേസുണ്ടാക്കിയിട്ട് കേസിന് ബലമുണ്ടാക്കാൻ കള്ളം പറയിച്ചിട്ട് എൻ്റെ പരലോകം നഷ്ടപ്പെടുത്തുമോ? പേടിക്കേണ്ടി വരികയാണ്. ഇങ്ങനെ അറിവുള്ളവനെ, അറിവില്ലാത്തവൻ ഭയപ്പെടേണ്ടി വരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായത്? നമ്മൾ അറിവിനെ ദീനിൽ നിന്ന് അകറ്റി നിർത്തിയത് കൊണ്ടാണ്, വേറെ ഒന്നുകൊണ്ടുമല്ല. ഇൽമ് എന്ന വാക്കിന് ശാസ്ത്രം എന്നാണ് അർത്ഥം. പക്ഷെ നമുക്ക് ഇൽമ് എന്നത് കർമ്മശാസ്ത്ര സംബന്ധമായ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട ചിലത് മാത്രമാണ്. ബാക്കിയൊക്കെ മറ്റൊന്നോ ആയിട്ട് മാറിപ്പോകുന്നു എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, അഫ്ളുൽ ഇബാദ അൽ ഫിഖ്. യഥാർത്ഥത്തിൽ ഏറ്റവും മഹത്തരമായ ഇബാദത്ത് അൽ ഫിഖ്ഹാണ്. അഗാധമായ ജ്ഞാനം, കാര്യങ്ങളെക്കുറിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അറിവ് നേടുന്ന ആളുകളാണ് കൂടുതലും യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കൊക്കെ പോകുന്നതായിട്ട് നമ്മൾ ഇന്ന് പുതിയ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു അബദ്ധമല്ലേ? അറിവുള്ള ആളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവെ കൂടുതൽ അറിയേണ്ടത്. പക്ഷെ അങ്ങനെയല്ല കാണുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഫഖീഹുൻ വാഹിദുൻ, ജ്ഞാനിയായ ഒരാൾ, അശദ്ദു അല ശൈത്താൻ മിൻ അൽഫി ആബിദ്, 1000 ഭക്തന്മാരെക്കാളും പിശാചിനെ കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ട് ആരെയാണ്? ജ്ഞാനിയായ ഒരാളെയാണ്. 1000 ഭക്തന്മാരെക്കാൾ പിശാചിനെ കീഴ്പ്പെടുത്താൻ ബുദ്ധിമുട്ട് ജ്ഞാനിയായ ഒരാളെയാണ് എന്ന് പറഞ്ഞത്. ഒരു ജ്ഞാനി 1000 ഭക്തന്മാർക്ക് പകരമാകും. കാരണം അറിവിൻ്റെ പിൻബലമുള്ള വിശ്വാസവും ഭക്തിയും, അതിന് നല്ല ദൃഢതയുണ്ടാവും. അല്ലെങ്കിലോ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ പെട്ടെന്നത് പൊളിഞ്ഞു പോകും എന്നതാണ്. അതിനാൽ അറിവിനെ ഈ അർത്ഥത്തിൽ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തണം. ആത്മീയവും ഭൗതികവും എല്ലാം ചേർന്നതാണ് ആ അറിവ്. അല്ലാഹു തആല പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ വകുല്ലൻ ആതൈന ഹുക്മം വഇൽമ, അവർക്കെല്ലാവർക്കും നാം ഹുക്മം നൽകിയിട്ടുണ്ട്, ഇൽമും നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. യുക്തിബോധവും അതുപോലെ തന്നെ ജ്ഞാനവും നൽകി എന്നാണ്. യൂസഫ് അലൈഹിസ്സലാമിനെ കുറിച്ച് പഠിക്കും. യൂസഫ് അലൈഹിസ്സലാം കാലം കണ്ട ഏറ്റവും നല്ല എക്കണോമിസ്റ്റ് ആയിരുന്നു, സാമ്പത്തിക വിദഗ്ധനായിരുന്നു. പറഞ്ഞില്ലേ, ഇജ്അൽനി അലാ ഖസാഇനിൽ അർദ്, ആ നാട് ദാരിദ്ര്യത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഈ നാടിൻ്റെ ഖജനാവുകൾ എന്നെ ഏൽപ്പിക്കൂ. ഇന്നി ഹഫീളുൻ അലീം, ഞാൻ ഭദ്രമായിട്ട് ഈ ഖജനാവിനെ സൂക്ഷിക്കാൻ കരുത്തുള്ള ജ്ഞാനിയാണ് എന്ന് പറയുന്നുണ്ട്. ദൈവികമായ അറിവാണ്. ആ അറിവിൻ്റെ പിൻബലത്തിൽ
ഞാൻ ഈ നാടിനെ ക്ഷാമത്തിൽ നിന്ന് ക്ഷേമത്തിലേക്ക് കരകയറ്റം. അള്ളാഹു നൽകിയ അറിവാണ് അതിൻ്റെ പിൻബലം എന്ന് കാണാം. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, വഅല്ലംനാഹു സനഅത ലബൂസ്, നല്ല ഇനം പടച്ചട്ടകൾ നിർമ്മിക്കുവാനുള്ള വൈദഗ്ധ്യം ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു തആല നൽകി. എന്തിനാണ്? ലിതുഹ്സിനകും മിൻ ബഅസികും, നിങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അങ്ങനെ റോക്കറ്റുകൾ വിക്ഷേപിക്കപ്പെടുമ്പോൾ നമ്മിലൊരാള്, അറിവുള്ള ഒരാള് അതിൻ്റെ പിന്നിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നില്ലേ? നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്നതാവണം അത്. കേവലം ആണവ ബോംബുകൾ നിർമ്മിക്കാനോ മറ്റു രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനോ തകർത്ത് കളയാനോ വേണ്ടിയല്ല എന്ന വിധത്തിൽ പരസ്പര സമാധാനവും സംരക്ഷണവും പങ്കുവെക്കാൻ കഴിയും വിധത്തിലുള്ള സംവിധാനങ്ങളും അറിവുമായിട്ട് വികസിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയ അറിവ്. എന്താണ്? നേരത്തെ റോമി പറഞ്ഞതുപോലെ, ഇപ്പോൾ ഞാൻ ഒരു ജ്ഞാനിയായിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്, മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കലാണ് അറിവിൻ്റെ ആഴം എന്നത്. പടച്ചോൻ ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആ വാപ്പ മകനോട് പറഞ്ഞത്, ലഖ്മാനുൽ ഹക്കീം എന്ന വാപ്പ മകനോട് പറയുന്നില്ലേ, യാ ബുനയ്യ ഇന്നഹ ഇൻതകു മിത്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, മോനെ ഒരു കാര്യം, അത് വളരെ നിസ്സാരമാണ്, ഒരു അണുവിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ ചെറുതായിരിക്കട്ടെ, അത് എവിടെയോ മലമുകളിൽ എവിടെയോ പാറമടയുടെ അകത്താണുള്ളതെങ്കിലും ഇനി ആകാശത്ത് എവിടെയായിരുന്നാൽ പോലും യത്തി ബിഹല്ലാ, അള്ളാഹു അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്. പുതിയ കാലത്തിന് വേണ്ടി അവതരിച്ചൊരു സൂക്തമാണത്. തക്കും ഫി സഹ്റത്തിൻ ഔഫി സമാവാത്തി ഔഫിൽ അർദ് യത്തി ബിഹല്ലാ, ആകാശത്തിൽ എവിടെയെങ്കിലും ആണെങ്കിലും. അങ്ങനെയല്ലേ പുതിയ കാലത്ത്? അത് സ്കൈയിലാണ് എന്നാണ് പറയാ അല്ലേ, എയറിലാണ് എന്ന് പറയില്ലേ. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ വിട്ടുകൊണ്ടിരിക്കുന്ന മെസ്സേജുകൾ എയർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ലൈക്കായാലും ഒരു ഹായ് ആയാലും ഒക്കെ അങ്ങനെയാണ്. എല്ലാം പടച്ചും തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ആഴമേറിയ അവബോധം മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല. ആ ഒരു തലത്തിലേക്ക് അറിവ് ഉയരുമ്പോഴാണ് ഇഹവും പരവും നേടിയെടുക്കാൻ കഴിയുന്ന അവസ്ഥയിൽ നമുക്ക് എത്താൻ കഴിയുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നത്, ഇഖ്റാ ബിസ്മി റബ്ബിക്, നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം. അല്ലദീ ഖലഖ, സകലം പടച്ചവനായ അള്ളാഹുവിങ്കിൽ കെട്ടിയിട്ടുകൊണ്ട് അറിവിൻ്റെ ആകാശങ്ങളിലേക്ക് പറന്നുയർന്നാൽ ആ പട്ടം ഒരിക്കലും പൊട്ടിപ്പോവില്ല. അള്ളാഹുവെ, അങ്ങനെ അറിവ് നേടുവാൻ, തിരിച്ചറിവ് നേടുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും തൗഫീഖ് നൽകണേ റബ്ബേ.